വൈവിധ്യങ്ങളുടെ കലവറയാണ് നമ്മുടെ രാഷ്ട്രം. സകലമാന മേഖലകളിലും വൈവിധ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന സംസ്കാര സമ്പന്നതയാണ് ഇന്ത്യൻ ഐഡന്റിറ്റി. ഭരണഘടന രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും ആ ആശയത്തിലൂന്നിയാണ്. വിവിധ ചിന്താധാരകളുള്ള കുട്ടികളെ ഒരു അധ്യാപകൻ നിയന്ത്രിക്കുന്നത് പോലെ ഭരണ സംവിധാനം പൗരന്മാരെ പരിപാലിക്കേണ്ടതുണ്ട്. തുല്യനീതി ഞങ്ങൾ നടപ്പാക്കുമെന്ന് മാറി മാറി വന്ന ഭരണകൂടം ഉറപ്പു നൽകുമ്പോഴും തുല്യനീതി എന്ന ആശയം ഭരണഘടനയിലെ പൊടിപിടിച്ച അധ്യായമായി അവശേഷിക്കുന്നു. രാജ്യത്തെ തടവുകാരുമായി ബന്ധപ്പെട്ട അടുത്തിടെ വന്ന കണക്കുകൾ അതീവ ഗുരുതര സ്വഭാവമുള്ളതാണ്. നാഷണൽ ക്രൈം ബ്യൂറോ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് വിചാരണ തടവുകാരിൽ സിംഹഭാഗവും മുസ്ലിം ന്യൂനപക്ഷങ്ങളാണ്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യയിൽ മുസ്ലിം, ദളിത്, ആദിവാസി സമൂഹങ്ങൾ 39.4%. തടവുകാരുടെ അനുപാതം 50.8%. പകുതിയിലേറെ വരും ഇത്. ഈ മൂന്ന് സമുദായങ്ങളും സാമ്പത്തികമായും സാമൂഹികമായും ഇന്ത്യയിലെ പിന്നോക്കം നിൽക്കുന്നവരാണ്. സ്കൂൾ ഉന്നത വിദ്യാഭ്യാസ പ്രവേശനം പരിമിതമാണ്. സമൂഹത്തിലെ മറ്റു സമുദായങ്ങളെ അപേക്ഷിച്ച് ശരാശരി ഭൂവുടമകളുടെ വലിപ്പം കുറവാണ്. ഇതുകൂടാതെ വരേണ്യ വർഗത്തിൻ്റെ സാമൂഹിക അടിച്ചമർത്തലിനും ആക്രമണത്തിനും വിവേചനത്തിനും അവർ വിധേയരാകുന്നു. ദളിതരുടെ കാര്യത്തിൽ ഈ സാമൂഹിക അടിച്ചമർത്തലിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. നിലവിൽ ഇന്ത്യയിൽ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ ദളിത് വേട്ടയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ മുൻപന്തിയിലാണ്. ന്യൂനപക്ഷങ്ങളെ തിരഞ്ഞുപിടിച്ച് കള്ളക്കേസിൽ കുടുക്കി കുറ്റപത്രം ഹാജരാക്കാൻ വൈകി വിചാരണ തടവുകാരാക്കി അവരുടെ ആയുസ്സിൻ്റെ നല്ലൊരു ഭാഗം തടവറയിൽ ഹോമിക്കപ്പെടുന്നു. ദയകാത്ത് കഴിയുന്ന വലിയൊരു മുസ്ലിം പൗരസമൂഹം തടവറയിലെ നാല് ചുവരുകൾക്കുള്ളിൽ തളച്ചിടപ്പെട്ടിട്ടുണ്ട്. വിചാരണ പോലും ആരംഭിക്കാത്ത കേസുകൾ തൊട്ട് ജയിലറയ്ക്കുള്ളിൽ കഴിയുന്ന ഇവരുടെ ജീവിതം ദുരിതപൂർണമാണ്. അനുദിനം ശാരീരിക പ്രയാസങ്ങളോട് മല്ലിടുന്ന ഈ വിഭാഗത്തിന് ആരോഗ്യ പരിരക്ഷ പോലും ലഭിക്കുന്നില്ല എന്നതാണ് മറ്റൊരു നഗ്നമായ സത്യം. ദളിത് വേട്ടയ്ക്ക് സ്വാതന്ത്ര്യപൂർവ്വ ഘട്ടത്തിൽ തന്നെ വേരുറപ്പുള്ള നാടാണിത്. എന്നാൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാർ അനുബന്ധ സംഘടനകളുടെ സമീപകാല വളർച്ചയും അധികാരത്തിൻ്റെ കയ്യൂക്കും മുസ്ലിം സമുദായത്തിലെ വിചാരണ തടവുകാരുടെ എണ്ണം തുലോം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സാമ്പത്തിക സാമൂഹിക പിന്നോക്കാവസ്ഥയുടെയും മതവിവേചനത്തിൻ്റെയും ഈ സംയോജനമാണ് ഇന്ത്യൻ ജയിലുകളിൽ ഉയർന്ന ന്യൂനപക്ഷ കണക്കുകൾക്ക് കാരണം. ഇത് രാജ്യ ജനസംഖ്യയുടെ 13% വരും. ഇന്ത്യയിലെ ജയിലുകളിൽ 18.1% മുസ്ലിം തടവുകാരാണ്. 2011 സെൻസസ് പ്രകാരം ഇത് 14.2% രാജ്യത്തെ ജനസംഖ്യയിലെ മുസ്ലിം അനുപാതത്തേക്കാൾ കൂടുതലാണിത്. ദളിതരുടെ അന്തരം ഇതിലും വലുതാണ്. ഇന്ത്യൻ ജയിലുകളിൽ നിലവിൽ 30%ത്തിലേറെ കുറ്റവാളികളും 65%ത്തിലേറെ തടവുകാരുമാണെന്നാണ് ക്രൈം ബ്യൂറോ റെക്കോർഡ് അവകാശപ്പെടുന്നത്. മതിയായ കാരണങ്ങളില്ലാത്തതിനാൽ ജാമ്യം നൽകാൻ കഴിയാത്തവരാണ് വിചാരണ തടവുകാരിൽ ഭൂരിഭാഗവും. ഉത്തർപ്രദേശിൽ 27% മുസ്ലിം തടവുകാരാണ്. എന്നാൽ സംസ്ഥാന ജനസംഖ്യയിൽ അവരുടെ അനുപാതം വെറും 20% യാഥാർത്ഥ്യം. ഗുജറാത്തിൽ മുസ്ലിങ്ങൾ സംസ്ഥാന ജനസംഖ്യയുടെ 10% മാത്രമാണ്. എന്നാൽ തടവുകാരിൽ അവരുടെ അനുപാതം 30%. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഹിന്ദുത്വ കയ്യൂക്കിൻ്റെ രാഷ്ട്രീയമാണ് മുസ്ലിം തടവുകാരുടെ ഉയർന്ന അനുപാതത്തിന് കാരണം. മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് സർക്കാരാണ് 2011 മുതൽ പശ്ചിമ ബംഗാൾ ഭരിച്ചു വരുന്നത്. ന്യൂനപക്ഷ അവകാശ സംരക്ഷകരായി സ്വയം ചിത്രീകരിച്ചെങ്കിലും അവിടെ 37% തടവുകാർ ന്യൂനപക്ഷങ്ങളാണെന്നാണ് വസ്തുത. സംസ്ഥാന ജനസംഖ്യയുടെ 27%. UP, ഗുജറാത്ത്, അസം, മധ്യപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലെല്ലാം അതത് സംസ്ഥാനങ്ങളിലെ ജനസംഖ്യാ വിഹിതവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ജയിലുകളിൽ ദളിതരും ആദിവാസികളും വളരെ ഉയർന്ന അനുപാതത്തിലാണ്. UPയിലെ തടവുകാരിൽ 24%ത്തിലേറെ ദളിതരുണ്ട്. മുസ്ലിങ്ങളോട് എന്നതുപോലെ തന്നെ വിചാരണ കാത്തുകിടക്കുന്ന ദളിതരോടും ആദിവാസികളോടും സമാന ശത്രുതയാണ് ഗുജറാത്തിലും കാണാൻ കഴിയുന്നത്. ഇവരുടെ ജനസംഖ്യാ വിഹിതമായ 7% താരതമ്യപ്പെടുത്തുമ്പോൾ 16% ആദിവാസി ദളിത് സമൂഹമാണ് വിചാരണ കാത്ത് ഇരുമ്പഴിക്കുള്ളിലുള്ളത്. മറ്റൊരു വസ്തുത സംസ്ഥാനങ്ങളിൽ ഉടനീളം എല്ലാ ജയിലുകളിലും അവയുടെ ശേഷിക്കപ്പുറം നിറഞ്ഞു എന്നതാണ്. NCERT റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ ജയിലുകൾക്ക് 400,000-ൽ തടവുകാരെ പാർപ്പിക്കാനുള്ള ശേഷിയുണ്ടായിരുന്നു. എന്നാൽ 2019 കണക്കനുസരിച്ച് ജയിലിലുള്ള ജനസംഖ്യ 478,600. അതായത് താമസ നിരക്ക് 118% വരെ ഉയർന്നതാണ്. ജയിൽവാസത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിശകലനത്തിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ ഇന്ത്യൻ ജയിലുകളിൽ 23%ത്തിലധികം വർധന ഉണ്ടായിരുന്നതായി കോമൺവെൽത്ത് ഹ്യൂമൻ റൈറ്റ്സ് ഇനീഷ്യേറ്റീവ് വെളിപ്പെടുത്തി. കൊറോണ കാലത്ത് മാത്രം 9,000,000+ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരമൊരു വിശകലന ഫലം സൂചിപ്പിക്കുന്നത് സാമൂഹിക നീതി, സമത്വം എന്നിങ്ങനെ മാറി മാറി വരുന്ന സർക്കാരുകളുടെ എല്ലാ അവകാശവാദങ്ങളും ഉണ്ടായിട്ടും ഈ അന്തരം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ്. ഇന്ത്യയിൽ ഒരു കുറ്റം ആരോപിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് യുക്തിസഹവും നീതിപൂർവവുമായ നടപടിക്രമത്തിനുള്ള ഭരണഘടനാപരമായ അവകാശമുണ്ടായിരുന്നിട്ടും ജയിൽ സംവിധാനം അണ്ടർ ട്രയലുകളാൽ നിറഞ്ഞിരിക്കുന്നു.
അറസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും ഇതുവരെ ശിക്ഷിക്കപ്പെടാത്തവർ അനവധിയാണ്. വേൾഡ് പ്രീ ട്രയൽ റിമാൻഡ് ഇംപ്രിസൺമെന്റ് ലിസ്റ്റ് 2020 അനുസരിച്ച് സ്ഥിരമായി ഉയർന്ന അണ്ടർ ട്രയൽ ജനസംഖ്യയുള്ള 217 രാജ്യങ്ങളിൽ ഇന്ത്യ 15 സ്ഥാനത്താണ്. 2019 NCRB ഡാറ്റ കാണിക്കുന്നത് ജയിലിൽ കഴിയുന്ന 478,600 തടവുകാരിൽ 70% വിചാരണ തടവുകാരാണ്. മുൻവർഷങ്ങളിലേക്കാൾ 16.8 വർധനയുണ്ടായിട്ടുണ്ട്. പ്രായാധിക്യം, ശുചിത്വമില്ലായ്മ, നിരന്തരമായ ശാരീരികവും മാനസികവുമായ അക്രമം എല്ലാം ഇവർക്കൊപ്പമുള്ള പ്രശ്നങ്ങളാണ്. ഓരോ 3-ൽ 1 തടവുകാരും SC/ST സമുദായത്തിൽ നിന്നാണ്. രാജ്യത്തെ ജനസംഖ്യയുടെ 39% മാത്രമാണെങ്കിലും ഇന്ത്യയിൽ വിചാരണ തടവുകാരിൽ 55% ദളിതരോ ആദിവാസികളോ മുസ്ലിങ്ങളോ ആണ്. ജയിലുകളിൽ നിയോഗിക്കപ്പെട്ട ജാതി അടിസ്ഥാനമാക്കിയുള്ള തൊഴിൽ, പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്കെതിരായ അക്രമം എന്നിവയിലൂടെ അടിച്ചമർത്തലുകൾ ആവർത്തിക്കുന്നു. ദളിത് ആദിവാസി തടവുകാരോടുള്ള വിവേചനത്തിനെ കുറിച്ച് നാഷണൽ ദളിത് മൂവ്മെന്റ് ഫോർ ജസ്റ്റിസ് നടത്തിയ ഒരു പഠനം ഈ സമുദായങ്ങളുടെ അമിത പോലീസിങ്ങിനെ എടുത്തു കാണിക്കുന്നതാണ്. കെട്ടിച്ചമച്ച കുറ്റങ്ങൾ ചാർത്തി അവർ പലപ്പോഴും ജയിലിലടയ്ക്കുന്നു. പതിവ് കുറ്റവാളികളെ പിടികൂടാനെന്ന പേരിൽ പോലീസ് അവരെ നിയമവിരുദ്ധ അറസ്റ്റുകൾക്കും തടങ്കലിനും ശാരീരിക പീഡനത്തിനും വിധേയമാക്കുന്നു. നിയമോപദേശം തേടാൻ കഴിയാത്ത ദരിദ്രരായ ദളിതരും മറ്റ് നിർദ്ധരരുമാണ് രാജ്യത്ത് നീതി കാത്തിരിക്കുന്നത്. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതുൾപ്പെടെ ചെറിയ കുറ്റങ്ങൾക്ക് വിചാരണ കൂടാതെ 10 വർഷത്തിലേറെ ജയിൽ കിടക്കുന്നവർ വരെയുണ്ട്. വിവേചനരഹിതമായ അറസ്റ്റ് നിയമങ്ങൾ, കാലതാമസം നേരിടുന്ന വിചാരണകൾ, ഗുണമേന്മയുള്ള നിയമ സംവിധാനത്തിൻ്റെ അഭാവം, അപര്യാപ്തമായ ജഡ്ജികളുടെ സേവനം, കർശനമായ ജാമ്യവ്യവസ്ഥകൾ, ആൾജാമ്യത്തിനുള്ള നിർബന്ധം എന്നിവയും നീതി ഉറപ്പാക്കാൻ വിഭവശേഷിയില്ലാത്ത ആളുകൾക്ക് ദീർഘനാളത്തെ ജയിൽവാസത്തിന് കാരണമാവുന്നു. കുറ്റവിമുക്തരാക്കപ്പെട്ട് ജയിൽ മോചിതരായതിനു ശേഷവും സാമ്പത്തികവും സാമൂഹികവുമായ സ്ഥിരത ഉറപ്പാക്കുക എന്നത് വിചാരണ തടവുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി കൂടിയാണ്.